എന്താ സാർ? വേറെ ഒന്നും വിചാരിക്കരുത്. ഒരു കാര്യം അറിയാനാ. എന്താ? ഇവിടുത്തെ പറമ്പിൽ പ്ലാവൊന്നുമില്ലേ? പ്ലാവോ? അതെ, പ്ലാവുണ്ടെങ്കിൽ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ ഒരു സമയമാണല്ലോ. ഇത് സിറ്റിയല്ലേ സാറേ, ഇവിടെ വീട് വെക്കാനേ സ്ഥലമില്ല. പിന്നല്ലേ പ്ലാവും മാവും ഒക്കെ ചിലപ്പോ മാർക്കറ്റിൽ കിട്ടിയേക്കും. അതായത് സ്ഥലം ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെ, താഴെ ഇറങ്ങി സ്വല്പം നടന്നാ മതി. എന്നാ പിന്നെ നിങ്ങള് പോയിക്കോളൂ കേട്ടോ. താങ്ക് യു സാർ. ഓ ഈ പഴുത്ത ചക്ക കിട്ടുന്ന സ്ഥലം എവിടെയാണ്? എനിക്ക് പള്ളിയിലേക്കുള്ള വഴി മാത്രമേ അറിയൂ കുഞ്ഞേ. ഒരു ചക്ക തരുവ. വെറുതെ വേണ്ട, പൈസ തരാം. ഒരെണ്ണം മതിയോ സാർ? തൽക്കാലം ഒന്ന് മതി, ഇനി തിന്നിട്ട് വേണ്ടി വരികയാണെങ്കിൽ ഞാൻ പിന്നെ വരാം. ഏതാ ഭരിക്ക? എല്ലാം ഭരിക്കണം സാർ. എത്ര രൂപയാ? 10 രൂപ. ഇതിപ്പോ എങ്ങനെ കൊണ്ടുപോവുക? ഇത് അങ്ങോട്ട് പോയ വണ്ടി കിട്ടും. ഒരു കാറ് കിട്ടുവോ? കാറ് കിട്ടുവോന്നോ? വിലക്കാ? വിലക്കോ? അതെ അതെ, വിലക്കാണെങ്കിൽ എത്രയാവും? എത്ര ഉണ്ട് കയ്യില്? എത്ര വേണ്ടി വരും? കൊറേ വേണ്ടി വരും. രൂപ കൊറേ ഉണ്ട് കയ്യിലേ. അത് മുഴുവനായിട്ട് അങ്ങോട്ട് എണ്ണി നോക്കിയിട്ടില്ല, അതുകൊണ്ട് എത്ര ഉണ്ടെന്ന് അറിയില്ല. കോവിലകത്തുനിന്ന് കൊണ്ടുവന്നതാണേ. ഇത് മതിയാവോ? അയ്യോ പറ്റില്ല, ഇത് ചെട്ടിയാർക്ക് കൊടുക്കാൻ രാമേന്ദ്രൻ ചോദിച്ചിരിക്കുക. ഞാൻ പോട്ടോ. നിക്കണ സാറേ, സാർ എവിടേക്കാ? ഹോട്ടലിലേക്കാ. അപ്പൊ കാറ് വേണ്ടേ? അല്ല, ഈ രൂപ ചെട്ടിയാർക്ക് കൊടുക്കണേ. സാറ് കയറിയട്ടെ, ഞങ്ങൾ ഹോട്ടലിൽ കൊണ്ടുവന്നാക്കാം. അതൊരു ബുദ്ധിമുട്ടാവില്ല. എന്ത് ബുദ്ധിമുട്ട്? ചെക്കാത്തോട്ട് ചെല്ലേ, ഇങ്ങോട്ട് കയറണം സാറേ. എനിക്ക് കാറ് കയറാൻ വലിയ ആശയാണ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതൊക്കെ എന്തോന്ന് ഉപകാരം സാറേ? ഇതുപോലെ ഇനി എന്തെല്ലാ ഉപകാരങ്ങൾ സാറിന് ഞാൻ കിടക്കുന്നു. കാരണം കാരണം പോട്ടെ, പോട്ടെ, വിട്ടു പോട്ടെ. അവിടെ എന്റെ മാലയും മോതിരം. അയ്യോ അയ്യോ, അവിടാണ് എന്റെ രൂപ. കുഞ്ഞിക്കുട്ട, ദേ ചെട്ടിയാർ ആൾക്കാരെത്തി. അവര് താഴെ വെയിറ്റ് ചെയ്യാ. വളരെ ഹാപ്പിയാ ചെട്ടിയാര്. നമുക്ക് ഇത്രയും പെട്ടെന്ന് പണം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. നീ ചക്കയൊക്കെ എവിടെ സംഘടിപ്പിച്ചു? അച്ഛനും അമ്മയും മനന്നൊന്ന് ശപിച്ചിട്ടുണ്ടാവും. അതേറ്റു രാമേന്ദ്ര, കട്ടത് ചുട്ടുപോകുന്നുള്ള ചൊല്ല അന്നോർത്തായി. നീ എന്തായി പറയുന്നത്? എല്ലാം പോയി രാമേന്ദ്ര. തസ്കരന്മാർ മുഴുവൻ പണവും തട്ടിക്കൊണ്ടുപോയി. എന്റെ ഈശ്വര, ഞാൻ വരിക്കച്ചക്ക വാങ്ങാൻ പുറത്തിറങ്ങിയതായിരുന്നു. കാറ് കയറ്റി കൊണ്ടുപോയി പണം അപഹരിച്ച് എന്നെ റോട്ടിൽ തട്ടിയിട്ട് തസ്കരന്മാർ കടന്നു കളഞ്ഞു. മഹോപാവി, തന്നോട് ആര് പറഞ്ഞു പുറത്തിറങ്ങാൻ? എന്റെ ഈശ്വര, ഞാനിപ്പോ എന്ത് ചെയ്യും? ചെട്ടിയാർ ആളുകൾ എന്നെ കൊല്ലുന്ന്. നമ്മുടെ തലയിലെഴുത്ത രാമേന്ദ്ര, തനിക്ക് ആ വഴിക്ക് വല്ലടത്തും പോയി ചത്തൂടായിരുന്നോ? ഞാനത് ആലോചിക്കാതിരുന്നില്ല. ഹോട്ടലിൽ ഇനി എങ്ങനെ കാശ് കൊടുക്കും? ഉറപ്പായിട്ടും ചെട്ടിയാർ എന്നെ തട്ടും. കള്ളനോട്ടടിക്കാരനെ കൈകൊണ്ട് മരിക്കാനായിരിക്കും എന്റെ വിധി. എന്റെ വിധി എങ്ങനെയാണാവോ? പോറായിട്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആ കാലമാണന്മാരാണ് താഴെ കാവല് നിൽക്കുക. ഈ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോകും. അബു ഹസൻ ഹിയർ.
ഏത് നിമിഷം ആക്രമണം ഉണ്ടാക്കാം. ബി റെഡി. സംശയകരമായ ചുറ്റുപാടി ആരെ കണ്ടാലും മനുഷ്യനിലും മൃഗമായാലും വിടണ്ട. മൃഗങ്ങളോ? മൃഗങ്ങളെ വെറുതെ വിട്ടേക്ക്. ഡിപ്പാർട്ട്മെന്റ് തന്നെ പോലുള്ളവരുണ്ടല്ലോ. ആ തമാശകളാ. ഓ റോവർ. അയ്യോ സാർ, നമ്മുടെ റേഞ്ചിന് അപ്പുറത്താവർ. തൊട്ടടുത്തല്ലേടോ. അല്ല സാർ, സാർ ആ പതിനാക്കൂർ ഒന്ന് മാറ്റിയിട്ട് നോക്കണം. സോറി. ചിൽഡ്രൻസ് പാർക്കിന് അടുത്തുള്ള വെള്ളപൂശിയ ബിൽഡിംഗ് ഏതാണ്? ഹോട്ടൽ മയൂര. ഇങ്ങ നമ്മുടെ ടീമെല്ലാം അങ്ങോട്ട് നിങ്ങട്ടെ. ലഞ്ച് കഴിക്കാനെന്നോ? രണ്ട് കള്ളന്മാർ പൈപ്പ് ലൈൻ വഴി ഇറങ്ങുന്ന ഞാൻ കാണുന്നു. കോഷൻ കോഷൻ, അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ ബാങ്ക് ഉള്ളക്കാരായിരിക്കും അവർ. എന്താ പൈപ്പ് നന്നാക്കുന്നവരുന്നോ? എന്നെ പഠിപ്പിക്കേണ്ടതാൻ. Move. This is my order. Over, over. കഴിഞ്ഞ ആറു മാസമായി നിന്നെ ഞാൻ തപ്പിക്കൊണ്ടടക്ക്. ഇവരെ പൊക്കിയുള്ള ഒതുക്ക്. കാറ് വാങ്ങണം, വിമാനത്തിൽ കയറണം, എന്തൊക്കെ അത്യാഗ്രഹങ്ങളായിരുന്നു. രാമേന്ദ്ര, എനിക്ക് വിശന്നിട്ട് തീരെ നിവൃത്തിയില്ല. എടാ, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് 60% ആളുകള് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാ. അതായത് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവര്. അക്കൂട്ടത്തിൽ നീ ഒരാളും കൂടി വന്നു നേരിച്ച് ഒന്നും സംഭവിക്കാൻ മുള്ള. ഇനി നമ്മൾ എവിടെയൊക്കെ പെരുവഴിയിൽ ദാ ഇവിടെ തന്നെ കിടന്നോ. ഇവിടെ എങ്ങനെ ഇരുന്നോ? ഇയോളിനെ എന്തെങ്കിലും നക്കാൻ കിട്ടും നോക്കിയിട്ട് വരാം. പെട്ടുപോയില്ലേ? കൊള്ളക്കാർ, കൊലപ്പുള്ളികൾ, ഭീകരന്മാർ ഇവരോടുള്ളതുപോലെ ആയിരിക്കില്ല നിന്നെ പോലുള്ള സദാചാര വിരുദ്ധരോടുള്ള എന്റെ സമീപനം. അണ്ടർസ്റ്റാൻഡ്? സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ എന്തിനാ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഞങ്ങൾ തപ്പിക്കൊണ്ടുവന്നിട്ടുള്ളവരാരും ഇന്നേവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല. ഞങ്ങൾ സമ്മതിപ്പിക്കാറാണ് പതിവ്. യു ആർ അറസ്റ്റഡ് ഫോർ ഇമ്മോറൽ ട്രാഫിക് അണ്ടർ ദ റെയിൽവേ ബ്രിഡ്ജ്. ഈ സ്റ്റേഷൻ ഏരിയ ആകെ ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കിയ ശേഷമേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പൊ സാറിന് ഇവിടെ ബാല്യക്കാരുടെ പണിയാണ്. എവനെ പിടിച്ച് ലോക്ക് പിത്തള്ള്? കുഞ്ഞിക്കണ്ണ്. തല്ലിക്കാരൻ, തല്ലിക്കാരൻ. ഈ കേസ് കേട്ടനെ ലോക്കപ്പിലാക്ക്. ശരി സാർ. സാർ, എന്താ വേറെ മുറിയില്ല ഇവിടെ കിടക്കാൻ? ഉണ്ടല്ലോ, എ സി മുറി ഉണ്ട്, തന്നെ അങ്ങോട്ടാക്കാം. നിന്റെ മുഖം കണ്ടല്ലറിയ ഒരു ക്രിമിനൽ ആണെന്ന്. സാർ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? അത് കേട്ടിട്ട് തീരുമാനിച്ചാ മതി അവന് വിടണോ വേണ്ടോ എന്ന്. പറ. സത്യം മാത്രമേ പറയാവൂ. ലോകത്ത് എന്തിനേക്കാളും ഏറെ എന്റെ കൂട്ടുകാരൻ സ്നേഹിക്കുന്നത് അവന്റെ അച്ഛനെയാണ്. ആ അച്ഛനെ ദാരിദ്ര്യം നിറഞ്ഞ വാർദ്ധക്യ കാലത്തിൽ കുറച്ച് നല്ല നാളുകൾ സമ്മാനിക്കാൻ, എന്ത് ജോലിയും ചെയ്ത് പണമുണ്ടാക്കാനായിട്ടാ അവൻ നഗരത്തിൽ വന്നത്. കഷ്ടപ്പെട്ട് എല്ല് നുറുകെ അവൻ കൂലിവേല ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇന്നലെ ഒരു ടെലഗ്രാം കിട്ടുന്നത്. എന്തായിരുന്നു ടെലഗ്രാമിൽ? അവന്റെ അച്ഛൻ മരിച്ചുപോയെന്ന്. എന്താ അവന്റെ അച്ഛൻ മരിച്ചെന്നോ? അതെ സാർ, ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഞാൻ ഇന്നലെ അവനെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു.
ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഭക്ഷണം മേടിക്കാൻ ഞാനൊന്ന് പോയപ്പോഴാണ്. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ ഇതെന്നോട് പറഞ്ഞില്ല? എങ്ങനെ പറയും സർ, അതിന് ഞാൻ അവരോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാ, ഐ എം സോറി. നിയമനിർവഹണത്തിനിടയിൽ എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റാൻ പാടില്ലായിരുന്നു. ഞാൻ അയാളെ ലോക്കപ്പിലിട്ടു, അത് ഒരു കള്ളനോട്ടടിക്കാരന്റെ കൂടെ. ആരാണ് സർ? അറുമുഖൻ ചെട്ടിയാർ, ഒരു പിടിയിട്ടാ പുള്ളി. കുറെയേറെ കേസുകൾ തെളിയാനുണ്ട്, അടുത്തങ്ങും പുറത്തിറങ്ങില്ല. താങ്ക് യു സർ. എന്തിന് ഇങ്ങനെയുള്ള ഘാതകർ അകത്താക്കിയതിന്? ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക്. താങ്ക് യു. വരൂ. രാമേന്ദ്ര ചെട്ടിയാരു, ചെട്ടിയാരേ, കാലത്ത് ഒബ്രോയ്, ഉച്ചയ്ക്ക് ഗ്രാൻഡ്, വൈകിട്ട് ലക്കി സ്റ്റാർ. ഇവിടെ വരുന്ന കാര്യം മാത്രം പറഞ്ഞില്ലല്ലോ. പാവങ്ങളെ പറ്റിക്കുമ്പോ ആലോചിക്കണം. കുറച്ചാലും ഇവിടെ തന്നെ കാണുമല്ലോ. കാണാം, വരട്ടെ.